കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡീപ് ഫ്രീസറിനെ കുറിച്ചിട്ടായിരുന്നു, ഡീപ് ഫ്രീസറിനകത്തുള്ള ടൈപ്പുകളെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഏത് ഒരു ലിക്വിഡിനാണോ കൂൾ ചെയ്യാനുള്ളത് ആ ഒരു ലിക്വിഡിനെ 0 ഡിഗ്രി താഴെ, അതായത് അതിൻ്റെ ഫ്രീസിംഗ് പോയിൻ്റ് ഏതാണോ ആ ഒരു പോയിൻ്റിലേക്ക് എത്തിച്ച് അതിനെ ഫ്രീസ് ചെയ്യാം. അതായിരുന്നു ഒരു ബോട്ടിൽ കൂളറിൻ്റെ ആവശ്യം, അല്ലെങ്കിൽ ബോട്ടിൽ കൂളർ നമ്മൾ അത്തരം ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐസ് ക്യൂബ് മേക്കറിനെ കുറിച്ചിട്ടാണ്. ഐസ് ക്യൂബ് മേക്കറിനെ കുറിച്ച് പറയുമ്പോൾ ഐസ് ക്യൂബ് മേക്കറിനെ നമ്മൾ വിളിക്കുന്ന മറ്റു പേരുകളാണ് ഐസ് മേക്കർ, ഐസ് ജനറേറ്റർ അല്ലെങ്കിൽ ഐസ് മെഷീൻ. ഇങ്ങനെ ഏത് പേരിൽ പറഞ്ഞു കഴിഞ്ഞാലും ആവശ്യം ഒന്ന് തന്നെയാണ്, അതിനകത്ത് നമുക്ക് ഐസ് ക്യൂബ് ഉണ്ടാക്കിയെടുക്കണം. ഐസ് ക്യൂബുകളായി തന്നെ, അതായത് നമുക്ക് ഏത് ഷേപ്പിലാണോ ആവശ്യം ആ ഒരു ഷേപ്പിലുള്ള ഐസ് ക്യൂബ് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഐസ് ക്യൂബ് മേക്കർ. ഐസ് ക്യൂബ് മേക്കർ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ കപ്പാസിറ്റി മുതൽ വലിയ വലിയ ആവശ്യങ്ങൾക്ക് വരെ നമ്മൾ ഉപയോഗിക്കുന്ന പല രീതികളുണ്ട്. അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഫ്രീസറിനകത്ത് ഐസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഒരു അതൊരു തരത്തിൽ ഐസ് ക്യൂബ് ജനറേഷനാണ്. അപ്പോൾ അതിനെ നമ്മൾ ഐസ് ക്യൂബ് മേക്കർ എന്ന് വിളിക്കാൻ കഴിയില്ലെങ്കിലും ഐസ് ക്യൂബ് ജനറേറ്റർ എന്ന് നമുക്ക് പറയാൻ കഴിയും. പിന്നെ അതിൻ്റെ അടുത്തൊരു സ്റ്റേജായിട്ട് ഇപ്പോൾ ഇറങ്ങുന്ന പല റെഫ്രിജറേറ്ററുകളും ഇൻസ്റ്റൻറ്റ് ഐസ് ക്യൂബ് കിട്ടുന്ന ടൈപ്പ് റെഫ്രിജറേറ്റർ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ അടുത്തൊരു കപ്പാസിറ്റി കൂടിയ ലെവലാണ്. പിന്നെ അതിൻ്റെ അടുത്തായിട്ട് വരുന്നത് നമ്മൾ ഈ ബേക്കറി അതുപോലുള്ള ആവശ്യം, ബേക്കറി കൂൾ ബാർ ബീവറേജസ് ഒക്കെ പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഐസ് ക്യൂബ് ആവശ്യമായിട്ട് വരും. അതിപ്പോൾ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ജ്യൂസിനകത്തിടാൻ വേണ്ടി ഐസ് ക്യൂബ്സ്, അല്ലെങ്കിൽ ബീവറേജസ് ആണെങ്കിൽ ഒരു ബാറിൽ പോയി കഴിഞ്ഞാൽ അതിനകത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ഐസ് ക്യൂബ്, ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വളരെ ചെറിയ രീതിയിലല്ല കുറച്ചുകൂടി കൂടിയ രീതിയിൽ ഐസ് ക്യൂബ് ഉൽപ്പാദിപ്പിക്കുന്ന ടൈപ്പ് ഐസ് ക്യൂബ് മേക്കേഴ്സ് ഉണ്ട്. പിന്നെ വലിയ കപ്പാസിറ്റി, അതായത് ഒരുപാട് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഐസ് ക്യൂബ് ഉണ്ടാക്കിയിട്ട് ഓരോ സ്ഥലത്തേക്ക് സപ്ലൈ ചെയ്യുന്ന അത്തരം ഇൻഡസ്ട്രീസിൽ ഉപയോഗിക്കുന്ന വലിയ ടൈപ്പ് ഐസ് ക്യൂബ് മേക്കേഴ്സും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഐസ് ക്യൂബ് മേക്കർ എന്ന് പറയുമ്പോൾ ഇതൊരു സ്റ്റാൻഡ് ലോൺ ആയിട്ടുള്ള, അതായത് നമ്മുടെ ഫ്രിഡ്ജ് പോലുള്ള ആവശ്യങ്ങൾ അല്ലാതെ അതിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് ഐസ് ക്യൂബ് ജനറേറ്റ് ചെയ്യാൻ മാത്രമായിട്ടുള്ള ഒരു യൂണിറ്റാണ്. ഈ ഐസ് ക്യൂബ് മേക്കറിനകത്ത് ഐസ് ജനറേറ്ററിനാണ് ഈ ഒരു മെഷീൻ്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ആ ഒരു ജനറേറ്ററിനകത്താണ് ഐസ് ക്യൂബ് ഉണ്ടാക്കുന്നതും ആ ഒരു ജനറേറ്ററിനോട് കൂടി തന്നെയുള്ള ഒരു ഡ്രൈവ് അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്ന, അതായത് നമുക്ക് അതിനകത്തുണ്ടാകുന്ന ഐസ് ക്യൂബിനെ നമുക്ക് നമ്മുടെ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്തേക്ക് വീത്താൻ വേണ്ടിയുള്ളൊരു ഡിവൈസ് കൂടി ഉൾപ്പെട്ട ഐസ് ജനറേറ്റർ എന്ന് പറയുന്ന ഭാഗമാണ് ഈ മെഷീനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ ഐസ് ക്യൂബ് ജനറേറ്ററിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നതാണ് ഇവാപ്പറേറ്ററും ഇവാപ്പറേറ്ററിനോട് ബന്ധപ്പെട്ടിട്ടൊരു ഡ്രൈവർ. ഡ്രൈവ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനകത്തുള്ള ഐസിനെ ട്രെയിൻ്റെ അകത്തേക്ക് നമ്മൾ വീത്തിയിടുന്നത്. ഇനി നമുക്ക് സിമ്പിളായിട്ടൊരു ഐസ് ക്യൂബ് മെഷീൻ, ഐസ് ക്യൂബ് മേക്കറിനെ നമുക്കൊരു പാക്കേജ്ഡ് യൂണിറ്റ് എന്ന് പറയാം. കാരണം പാക്കേജ്ഡ് എന്ന് പറയുമ്പോൾ എല്ലാ യൂണിറ്റും കൂടി ഒരു ചെറിയൊരു യൂണിറ്റിനകത്ത് ഉൾക്കൊള്ളിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആയിരിക്കും. അതായത് ഇതിനകത്ത് തന്നെ ആയിരിക്കും ഈ ഒരു ചെറിയൊരു ഡിവൈസിനകത്തായിരിക്കും കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസ്, ഇവാപ്പറേറ്റർ അങ്ങനെ തുടങ്ങി ഇതിനകത്തേക്കുള്ള എല്ലാ പാർട്സും കൂടി ഒരു പാക്കേജായിട്ട് ഒരു യൂണിറ്റായിട്ട് ആയിരിക്കും ഐസ് ക്യൂബ് മേക്കർ ഉണ്ടാവുക. ഈ ചിത്രത്തിൽ കാണുന്ന ഒരു മീഡിയം കപ്പാസിറ്റിയുള്ള ഒരു ഐസ് ക്യൂബ് മേക്കറാണ് നമ്മൾ സാധാരണയായിട്ട് കൂൾ ബാർ ബീവറേജസ് അതുപോലുള്ള സ്ഥലങ്ങളിൽ ചെറിയ ആവശ്യങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഐസ് ക്യൂബ് മേക്കറാണ്. ഇതിനകത്ത് നമ്മൾ ഐസ് കൊടുത്ത് കുറഞ്ഞ സമയം കൊണ്ട് ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഐസ് ക്യൂബ്സ് അതിൽ നിന്നും കിട്ടും. പിന്നെ നമ്മൾ അതിൽ നിന്ന് ഐസ് ക്യൂബ് എടുക്കുന്നതനുസരിച്ച് വീണ്ടും വീണ്ടും അതിലേക്ക് ഐസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്നും ഐസ് കിട്ടി എടുത്ത് ഉപയോഗിക്കാൻ കഴിയും. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അപ്പോൾ വർക്കിംഗ് നോക്കുമ്പോൾ ആദ്യം നമ്മൾ കംപ്രഷൻ സൈക്കിൾ പറയുമ്പോൾ എല്ലാ ഡിവൈസുകളും പോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു കംപ്രഷൻ സൈക്കിൾ. കംപ്രസർ റെഫ്രിജറൻറ്റിനെ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിലേക്ക് മാറ്റി കണ്ടൻസറിനകത്തേക്ക് കൊടുക്കുന്നു. കണ്ടൻസറിനകത്ത് നിന്നും അത് ഹീറ്റ് റിജക്റ്റ് ചെയ്ത് കണ്ടൻസേഷൻ സംഭവിച്ച് ലിക്വിഡ് ഫോമിലായി എക്സ്പാൻഷൻ വാൽവ് വഴി ഇവാപ്പറേറ്ററിനകത്തേക്ക് എത്തുന്നു. ഒരു സാധാരണ റെഫ്രിജറൻ സൈക്കിൾ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. വേപ്പർ കംപ്രഷൻ റെഫ്രിജറൻ സൈക്കിൾ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 0 ഡിഗ്രി താഴെ ആയിരിക്കും. അതായത് നമുക്ക് വെള്ളത്തിനെ ഫ്രീസ് ചെയ്യാണ് വേണ്ടത്, അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് 0 ആണ്. അതുകൊണ്ട് 0 താഴെ ആയിരിക്കും ഇതിനകത്ത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ. ഇനി ഇതിനകത്ത് ഐസ് ഉണ്ടാക്കുന്ന പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐസ് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനകത്ത് ഒരു ടൈമറാണ് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ടൈമറിനകത്തേക്ക് ഒരു ഹീറ്റിംഗ് എലമെൻറ്റും പിന്നെ ഇതിനകത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യാനുള്ള സോളിനോയിഡ് വാൽവ്, ഒരു സോളിനോയിഡ് വാൽവ് ഉപയോഗിച്ചിട്ടാണ് വെള്ളത്തിന് ഇതിനകത്തേക്ക് വരുന്നത്. അപ്പോൾ അതിനുള്ള സോളിനോയിഡ് വാൽവും ഈ ഒരു ടൈമറിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആദ്യം ഈ ടൈമർ ഈ സോളിനോയിഡ് വാൽവിനെ ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് വെള്ളത്തെ കടത്തിവിടും. നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്തുള്ള ട്രെയിൻ്റെ അകത്തേക്ക് വെള്ളം കൊടുക്കും. അങ്ങനെ കൊടുത്ത വെള്ളം കുറച്ച് സമയം മാത്രം അത് ആവശ്യത്തിന് എത്തിക്കഴിഞ്ഞാൽ അതിനേക്കുള്ള കണക്ഷൻ കട്ട് ചെയ്യും. എന്നിട്ട് ഈ ഒരു വെള്ളത്തെ തണുപ്പിക്കാൻ വേണ്ടി ഒരു ടൈം കൊടുക്കും, ഒരു 30 മിനിറ്റ് താഴെ സമയം കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഫ്രീസായി കഴിയും. ഫ്രീസായി കഴിഞ്ഞാൽ ഈ ടൈമർ ഒരു ഹീറ്റിംഗ് എലമെൻറ്റിനെ ഓണാക്കും. നമ്മുടെ ഈ ട്രേയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള നമ്മൾ ഐസ് ഉണ്ടാക്കിയ ട്രേയുമായിട്ട് ഒരു ഹീറ്റിംഗ് എലമെൻറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടാകും. ആ ഹീറ്റിംഗ് എലമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ സ്റ്റാർട്ടാകുമ്പോൾ ഈ ഹീറ്റിംഗ് എലമെൻറ്റ് ചൂടാവുകയും നമ്മുടെ ഈ ഒരു ട്രേയിൽ നിന്നും ഐസിൻ്റെ ഭാഗം ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം ഹീറ്റായിട്ട് അവിടെ മെൽറ്റാവും.
ചെറിയ രീതിയിൽ അതൊരു മെൽറ്റായി തുടങ്ങിയാൽ തന്നെ ഇതിനകത്തേക്ക് ഈ ഹീറ്റിംഗ് എലമെൻറ്റിനകത്തേക്കുള്ള സപ്ലൈ നമ്മുടെ സിസ്റ്റം നമ്മുടെ ടൈമർ കട്ട് ചെയ്യുകയും പിന്നെ ഇതിനകത്ത് ഒരു റൊട്ടേറ്റിംഗ് ആം ഉണ്ടാകും. ആ റൊട്ടേറ്റിംഗ് ആമിലേക്ക് ആം വർക്ക് ചെയ്യും. ഈ ടൈമർ ആ റൊട്ടേറ്റിംഗ് ആമിലേക്കുള്ള സപ്ലൈ കൊടുക്കും. ആ ആം എന്ത് ചെയ്യും, ഇതിനെ ഈ ഒരു ട്രെയിനെ ചെറുതായിട്ട് ചരിക്കും. ചരിച്ച് കഴിയുമ്പോൾ ഈ ട്രെയിനകത്തുള്ള ഐസ് ക്യൂബ്സ് നേരെ നമ്മുടെ കളക്ടിംഗ് ട്രെയിൻ്റെ അകത്തേക്ക്, നമ്മൾ താഴെ ഐസ് ക്യൂബ് കളക്ട് ചെയ്യുന്ന ആ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്തേക്ക് വീയും. ഇങ്ങനെ താഴെ വീയുമ്പോഴേക്കും വീണ് കഴിയുമ്പോഴേക്കും അടുത്തൊരു സൈക്കിൾ തുടങ്ങിയിട്ടുണ്ടാകും. അതായത് നമ്മുടെ സോളിനോയിഡ് വാൽവ് ഓപ്പണായി അതിനകത്തേക്ക് ഈ ഒരു ട്രെയിനകത്തേക്ക് വെള്ളം വരും. അങ്ങനെ വെള്ളം ഫ്രീസാവും. പിന്നെ വീണ്ടും ഹീറ്റിംഗ് എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഐസിനെ മെൽറ്റ് ചെയ്യും. അത് ചെറിയ രീതിയിൽ മെൽറ്റ് ചെയ്യും, വലിയ രീതിയിൽ വലുതായിട്ടല്ല, ചെറുതായിട്ട് ആ ടച്ച് ചെയ്യുന്ന ഭാഗം മാത്രം മെൽറ്റ് ചെയ്യും. വീണ്ടും ആ ഒരു റൊട്ടേറ്റിംഗ് ആം ഉപയോഗിച്ച് ട്രെയിൻ്റെ അകത്തേക്ക് ഐസ് ക്യൂബ്സ് കളക്ട് ചെയ്യും. ഈ ഒരു റൊട്ടേറ്റിംഗ് ആമിൻ്റെയും ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെയും വർക്കിംഗ് സിസ്റ്റത്തിനകത്തും പല സിസ്റ്റങ്ങളിനകത്തും വ്യത്യാസപ്പെട്ട് വരും. അത് ഓരോ കമ്പനി ഇൻവെൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു സിസ്റ്റത്തിനകത്ത് മാറ്റങ്ങൾ വരും. ഇൻസ്റ്റൻറ്റ് ഐസ് മേക്കർ ഇപ്പോൾ വരുന്നതിനകത്ത് ചിലത് ഓട്ടോമാറ്റിക് ആയിട്ട് മെൽറ്റ് ചെയ്യുന്ന രീതികളുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഗ്യാസ് ബൈപ്പാസ് ചെയ്യുന്ന മെത്തേഡുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ ഈ ഒരു മെത്തേഡാണ്. അപ്പോൾ പല ഇൻവെൻഷൻ അനുസരിച്ച് രീതികൾ മാറിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മുടെ ഈ ട്രെയിൻ്റെ അകത്തേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഐസ് ഒരു പരിധി എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഐസ് ക്യൂബിൻ്റെ ആവശ്യം വരില്ല. അതായത് ഒരു ലെവൽ കഴിഞ്ഞാൽ വീണ്ടും ഐസ് വന്നുകൊണ്ടിരുന്നുണ്ടെങ്കിൽ ഇത് നിറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഇതിനകത്ത് ഒരു വയർ ആം, അതായത് ഇതിന് രണ്ട് ഈ ഒരു ടാങ്കിൻ്റെ അകത്ത് ഒരു വയർ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കൺട്രോൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഈ ഐസ് ഈ ഒരു കൺട്രോളിനെ ഐസ് കൂടുതൽ വീണ് കഴിയുമ്പോൾ ഈ കൺട്രോൾ മുകളിലേക്ക് വരും. അങ്ങനെ ഉയർന്ന് കഴിയുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിൻ്റെ കംപ്രസറിനകത്തേക്കുള്ള സപ്ലൈ അവിടെ കട്ട് ചെയ്യുകയും വീണ്ടും നമ്മുടെ ഈ ഒരു ഐസിൻ്റെ ലെവൽ നമ്മൾ എടുത്ത് കഴിയുമ്പോൾ ഐസിൻ്റെ ലെവൽ കുറഞ്ഞ് ഈ കൺട്രോൾ വീണ്ടും പഴയ പൊസിഷനിലേക്ക് വരുമ്പോൾ സിസ്റ്റത്തിലേക്കുള്ള സപ്ലൈ വീണ്ടും കൊടുത്തതിന് ശേഷം സിസ്റ്റം വർക്ക് ചെയ്യിച്ച് ആ ഒരു ഐസ് ട്രേ അല്ലെങ്കിൽ നമ്മുടെ കമ്പാർട്ട്മെൻറ്റിനകത്ത് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഇതിനകത്ത് നമ്മൾ ഈ വയറാം എന്ന് പറഞ്ഞത് ആ ഒരു ഭാഗത്ത് ഇപ്പോൾ പല സിസ്റ്റങ്ങളിനകത്തും അവിടെ സെൻസറുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു ലെവൽ ആ സെൻസറിൻ്റെ ലെവൽ വരെ ഐസ് ക്യൂബ്സ് എത്തിക്കഴിഞ്ഞാൽ സിസ്റ്റത്തിലേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യും. വീണ്ടും ആ ഒരു ലെവൽ ഒരു പരിധിയിൽ താന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സിസ്റ്റത്തിനകത്തേക്കുള്ള സപ്ലൈ കൊടുത്ത് ആ ഒരു ഐസ് ക്യൂബ്സ് വീണ്ടും അവിടെ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഒരു ഐസ് ക്യൂബ് മേക്കർ ഉപയോഗിച്ചിട്ട് ഐസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെറും ക്യൂബുകൾ മാത്രമായിട്ടല്ല, നമ്മൾ പല ആവശ്യങ്ങൾ ഇപ്പോൾ ഒരു ഹോട്ടൽ ബേക്കറി അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടി ഐസ് ക്യൂബ്സ് പല ആകൃതികൾ പല ഷേപ്പുകളിലായിരിക്കും ഉണ്ടായിരിക്കുക. നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഐസ് ക്യൂബ്സ് ഒരു സാധാരണ ഐസ് ക്യൂബ് അല്ലാതെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിനകത്ത് ഉണ്ടാകുന്ന ഐസ് ക്യൂബ്സ് എന്ന് പറയുന്നത്. ഈ ചിത്രത്തിൽ കാണുന്ന ഒരു ബൈപ്പാസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഐസിനെ മെൽറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിവൈസാണ് ഇത്. കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയ ഒരു മെഷീനാണ്, അതായത് ലാർജ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെഷീനാണ്. ഇതിനകത്ത് നമുക്ക് ഓരോ ഭാഗങ്ങളായി നോക്കുമ്പോൾ ആദ്യം കംപ്രസർ നോക്കാം. കംപ്രസറിന്ന് നമ്മൾ കണക്ട് ചെയ്യുന്നത് കണ്ടൻസറിനകത്ത്. കംപ്രസറിനകത്ത് ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചർ റെഫ്രിജറൻറ്റിനെ കണ്ടൻസറിനകത്തേക്ക്, ഇതിനകത്ത് 5 എന്ന എഴുതിയ ഭാഗമാണ് കണ്ടൻസർ, കണ്ടൻസറിനകത്തേക്ക് കൊടുക്കുന്നു. കണ്ടൻസറിൽ നിന്നും കണ്ടൻസ് ചെയ്ത് ലിക്വിഡ് റെഫ്രിജറൻറ്റ് കണ്ടൻസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എക്സ്പെൻഷൻ ഡിവൈസ് വൈ ഇവാപറേറ്ററിനകത്തേക്ക് കൊടുക്കുന്നു. ഇവാപറേറ്ററിനകത്ത് നിന്നും ഒരു അക്യുമുലേറ്റർ വൈ അക്യുമുലേറ്ററിനകത്ത് ലിക്വിഡ് റെഫ്രിജറൻറ്റ് അവിടെ സ്റ്റോർ ചെയ്യും. അതായത് ഫുള്ളി വേപ്പറൈസ്ഡ് ആവാത്ത ലിക്വിഡ് റെഫ്രിജറൻറ്റ് സ്റ്റോർ ചെയ്ത് പ്യുവർ വേപ്പർ റെഫ്രിജറൻറ്റ് മാത്രം കംപ്രസറിനകത്തേക്ക് കൊടുക്കുന്നു. ഈ ഒരു നോർമൽ റെഫ്രിജറൻറ്റ് സൈക്കിളാണ്. സാധാരണ അതൊരു നോർമൽ കണ്ടീഷനിൽ അത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് നമ്മൾ ഈ ഒരു ഇതിനകത്തുള്ള ഇവാപ്പറേറ്ററിൻ്റെ അടുത്തുകൂടി പോകുന്നു, ഇവാപ്പറേറ്ററിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ട്രെയിൻ്റെ അകത്ത് വെള്ളം നിറയുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്രീസ് ചെയ്യേണ്ട ആ ഒരു സമയത്ത് ഈ ഒരു സൈക്കിളാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഒരു സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടായിരിക്കുമ്പോൾ നമ്മുടെ ട്രെയിൻ്റെ അകത്തേക്ക് വെള്ളം സപ്ലൈ ചെയ്യുകയും സിസ്റ്റം വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയും ആ ഒരു വെള്ളം ഫ്രീസ് ആവുകയും ചെയ്യും. അങ്ങനെ ഫ്രീസായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തൊരു ബൈപ്പാസ് ലൈന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കംപ്രസറിൽ നിന്ന് നേരിട്ട് ഇവാപ്പറേറ്ററിനകത്തേക്ക് റെഫ്രിജറൻറ്റ് ഫീഡ് ചെയ്യുന്ന രീതിയിൽ ബൈപ്പാസ് ലൈന് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ടൈമർ നമ്മളെ കണ്ടൻസറിനകത്തേക്കുള്ള സപ്ലൈ കട്ട് ചെയ്യുകയും ഈ നേരിട്ടുള്ള ഈ ബൈപ്പാസ് ലൈന് വഴി ഇവാപ്പറേറ്ററിനകത്തേക്ക് റെഫ്രിജറൻറ്റിനെ ഫീഡ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറുള്ള റെഫ്രിജറൻറ്റാണ് ഇവാപ്പറേറ്ററുടെ കോയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവാപ്പറേറ്റർ കോയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഐസ് ട്രേ ഐസ് ഓൾറെഡി ഫോം ചെയ്ത് നിൽക്കുന്ന ഐസ് ട്രേൻ്റെ മുകളിലൂടെ ഈ ഒരു ഇവാപ്പറേറ്ററിനകത്തുള്ള ഹോട്ട് ഹീറ്റ് കൂടിയ റെഫ്രിജറൻറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ ആ മെൽറ്റ് ആവാൻ തുടങ്ങും. അങ്ങനെ മെൽറ്റായി കഴിഞ്ഞാൽ ഈ ഐസ് ക്യൂബ്സ് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് ട്രെയിലാണോ കളക്ട് ചെയ്യാൻ വെച്ചത് ആ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്തേക്ക് വീണ് പോകും. പിന്നെ വീണ്ടും ഈ ഒരു സൈക്കിള് ആവശ്യമായ പിന്നെ നമുക്ക് ഈ ഒരു ബൈപ്പാസിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വീണ്ടും ടൈമർ നമ്മൾ നോർമൽ കംപ്രഷൻ സൈക്കിള് ഓണാക്കും. ഈ ഒരു ബൈപ്പാസ് ലൈൻ അവിടെ ബൈപ്പാസ് ലൈനിലേക്കുള്ള ലൈനിലൂടെയുള്ള സപ്ലൈ കട്ട് ചെയ്തിട്ട് നമ്മുടെ നോർമൽ ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ അവിടെ കണ്ടിന്യൂ ചെയ്യും. ഇങ്ങനെയാണ് ഒരു കുറച്ചുകൂടി കപ്പാസിറ്റി കൂടിയ അല്ലെങ്കിൽ നമ്മളൊരു ബൈപ്പാസ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് മെൽറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഐസ് ക്യൂബ് മേക്കർ വർക്ക് ചെയ്യുന്നത്.
ഇന്ന് നമ്മൾ പഠിച്ചത് ഐസ് ക്യൂബ് മേക്കറിനെ കുറിച്ചിട്ടാണ്. ഐസ് ക്യൂബ് മേക്കർ എന്ന് പറയുന്നത് നമുക്ക് ഐസ് ക്യൂബ്സ് ഇൻസ്റ്റൻ്റ് ആയിട്ട്, അതായത് വെള്ളം ഫ്രീസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ് ഐസ് ക്യൂബ് മേക്കർ എന്ന് പറയുന്നത്. ഇത് പല കപ്പാസിറ്റികൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും ചെറിയ റെഫ്രിജറേറ്ററിന് ഇൻബിൽഡ് ആയിട്ട് വരുന്ന ഒരു ഐസ് ക്യൂബ് മേക്കർ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി കപ്പാസിറ്റി കൂടി ഇതൊരു സ്റ്റാൻഡ് ലോൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുണ്ട്. പിന്നെ വലിയ വലിയ ലാർജ് ഇൻഡസ്ട്രീസിൽ ഇതൊരു ഹോൾസെയിൽ ആയിട്ട്, അതായത് വലിയ രീതിയിലുള്ള ലാർജ് പ്രൊഡക്ഷനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കമ്പനികളിലൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അതായത് നമുക്ക് ആവശ്യത്തിനുള്ള ഐസ് ക്യൂബ്സ് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ഐസ് ക്യൂബ് മേക്കർ എന്ന് പറയുന്നത്.